തൊപ്പി ബ്രേക്കപ്പ്. ഇതൊരു സബ്ജക്റ്റ് ആണോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, എനിക്ക് ചുമ്മാ എടുക്കണം തോന്നിട്ടുണ്ട് ഞാനിത് പറയുന്നത്. ആക്ച്വലി തൊപ്പി ബ്രേക്കപ്പ് ആയത് ഒരു വലിയ വിഷയമാണെന്നാണ്. കേരളത്തിലെ ആഗോള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊപ്പി ബ്രേക്കപ്പ് ആണ്. ആ പെൺകുട്ടി വന്ന സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു തൊപ്പിയെ നല്ല എട്ട് നില പൊട്ടിച്ചിട്ട് പോകുമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, മതത്തിൻ്റെ പേരിലാണെങ്കിലും വീട്ടുകാരുടെ അകൽച്ച കൊണ്ടും ഒക്കെ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന പ്രോബ്ലംസാണ് ആ തൊപ്പിയിലൂടെ നമുക്ക് കാണുന്നത്. ഒരു കുഞ്ഞിനെ നമ്മൾ വീട്ടുകാർ അകറ്റി നിർത്തുകയാണെങ്കിൽ ആ കുഞ്ഞ് ഏത് തലം വരെ പോകുമെന്നുള്ളതിൻ്റെ യഥാർത്ഥ അടയാളമാണ് അവൻ. ടാലൻ്റ് ഉണ്ട്, വേറെ മാനറിലാണ്. ഇപ്പം ഒരുപാട് സിനിമകളിൽ കൂടെയൊക്കെ, ഇപ്പോൾ സ്ഫടികം പോലുള്ള കുറേ സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളെ പേരൻസ് അവരുടേതായ രീതിയിൽ വക്രീകരിച്ച് കൊണ്ടുപോകാൻ നോക്കും. ഇപ്പം തൊപ്പിയുടെ പേരൻസിൻ്റെ ഒരു കഴിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫാദറാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ മകൻ വരാത്തത് കൊണ്ട് തന്നെ മകൻ്റെ അടുത്ത് മിണ്ടാനോ സഹകരിക്കാനോ അപ്പൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ മകനെ ആ രീതിയിൽ ഒറ്റപ്പെടുത്തിയപ്പോൾ അത് നമ്മുടെ മകനാണ് നമുക്ക് അവനെ നമുക്ക് ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞു കൊടുക്കാൻ തൊപ്പിയുടെ അമ്മയ്ക്കും കഴിയാതെ പോയി. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയി, അവഗണിക്കപ്പെട്ട ഒരിടത്ത് നിന്ന് അവൻ അറിയാവുന്ന ഒരു തൊഴിൽ കൊണ്ട് അവൻ മുന്നോട്ട് വരികയാണ് ചെയ്തത്. പക്ഷേ വീണ്ടും പറഞ്ഞല്ലോ, അവൻ വൾഗാരിറ്റി മാറിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം, നല്ലൊരു കുടുംബ അന്തരീക്ഷം വേണം. അതിലേക്ക് വന്ന പെണ്ണാണ് ഈ ഫെബി, ഫെബിയോ ഫെസിയോ എന്തോ എന്തോ ഫാസിയോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. എനിവേ, എന്ത് തന്നെ ആയിരുന്നാലും ആ കൊച്ച് വന്ന സമയത്ത് ഒരു ഇഷ്യൂ നടന്നിരുന്നു. ദുബായിലെ ഒരു പിന്നെ പ്രോഗ്രാമിന് പോകുന്നതിനോടനുബന്ധിച്ചൊരു ഇഷ്യൂ നടന്നിരുന്നു. അവൻ്റെ അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവൾ ഭയങ്കരമായിട്ട് അതിനെ പിന്നെ റിയാക്ട് ചെയ്യുന്നൊരു വിധം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ചൊരു ഹംബിളായിരിക്കണം, ഒരുപാട് അറഗൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ പലരും വിളിക്കാതെ വരും, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. തൊപ്പിയുടെ ഒരു അക്സെപ്റ്റൻസ് നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൾ പെരുമാറിയിരുന്നത്. അതായത് തൊപ്പി പോകുന്നിടത്തൊക്കെ തനിക്കും പോകണം, തനിക്കും അതിനൊരു എമൗണ്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ് പലയിടങ്ങളിലും അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു ഈ ബന്ധം അധികം ആൾ നീണ്ടു പോകത്തില്ലെന്ന്. പിന്നെ റീസെന്റ്ലി കണ്ടൊരു പിന്നെ ഒരു റീലാണ്, ഒന്ന് കാണാമേ. ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചതുപോലെയാണ്. അതായത് ഈ പെൺകുട്ടിക്ക് തന്നെ കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു. അവൻ്റെ ഫെയിൽ ഭയങ്കര ഫെയിമാണ് കേട്ടോ, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഭയങ്കര ഫേമസ് ആണ് ആൾക്ക്, നല്ല ഫാൻ ഫോളോവറും കുട്ടികളാണ് ഇവൻ്റെ മെയിൻ ഫാൻസ്. അപ്പോൾ അത്രത്തോളം ഫാനിലൊക്കെ നിൽക്കുന്നവരെ തൊപ്പിയുടെ ഇതെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോയി ചാടുമല്ല, ഇനിയാണ് ആ കുട്ടി അനുഭവിക്കാൻ പോണ സൈബർ ബുള്ളിങ്. എനിവേ, അത് അവരവരുണ്ടാക്കി അവരവർ സെലക്ട് ചെയ്തെടുത്തതാണ്, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ആ ഓൺ സെലക്ഷൻ അത് അനുഭവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഇപ്പം തേപ്പ് അത് പെൺകുട്ടികൾ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രേറ്റ് എന്ന് പറയരുത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തൊപ്പി കംഫർട്ട് ആകട്ടെ. ഇനി ഇതിവരുടെ ഡ്രാമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, രണ്ടും കൂടെ ഡ്രാമ കളിക്കുന്നതാണോ പറയാനൊക്കെ. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി വലിയ കണ്ടൻറ്റൊന്നും ഇല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടൊന്നും ആകാമെന്ന് തൊപ്പിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഈ ചെറുക്കനോട് അത് ചെയ്യാൻ പോകരുതായിരുന്നു. നിങ്ങൾക്കൊക്കെ എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാണുന്ന തൊപ്പിക്ക് മറ്റൊരു വശമുണ്ട്. കരുതലോടുകൂടി ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവൻ്റെ ഈ വെകുളിത്തരമൊക്കെ മാറി നല്ലൊരു ബോധമുള്ള പയ്യനായിട്ട് മാറും. കൂടെ വരുന്ന പാർട്ട്ണർക്ക് അതുണ്ടാകണം. പാർട്ട്ണർ പക്ഷേ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് തരത്തിലുള്ള ഒരു ഗെയിനിന് വേണ്ടിയിട്ടോ അവനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനാകത്തില്ല. പകരം അവൻ്റെ കൂടെ ചേർന്ന് നിന്ന് അവൻ്റെ പ്രോബ്ലംസൊക്കെ കണ്ട് മനസ്സിലാക്കി അവനെ ബൂസ്റ്റപ്പ് ചെയ്ത് വിടുകയാണ്. ഇപ്പോൾ ആ ഫാൻ ഫെയിമൊക്കെ ഉപയോഗിച്ച് അവനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനമുള്ള പയ്യനായിട്ട്, അതായത് സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു പയ്യനായിട്ട് അവനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. കാരണം അവൻ പറഞ്ഞാൽ കേൾക്കുന്ന 10 പേരുണ്ടെങ്കിൽ അവൻ കൊടുക്കുന്ന ഓരോ മെസ്സേജും നല്ല രീതിയിലാണെങ്കിൽ അത് ആ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം വന്ന് കയറുന്ന കുട്ടിക്ക് ആ ഒരു ബോധ നിലവാരം ഉണ്ടാകണം. ഈ പെൺകുട്ടി വന്നത് സ്വന്തം കാര്യം നേടാനാണ് എന്നുള്ളതാണ് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, ഇനി ഫ്യൂച്ചറിൽ എന്താകുമോ എന്ന്. പിന്നെ അവൾക്ക് അവളുടേതായ ന്യായമുണ്ട്, ഇതുപോലെ വെകുളി പിടിച്ചവർ തൻ്റെ കൂടെ ജീവിക്കേണ്ട ആവശ്യമൊക്കെ ഇല്ല. അത് അവൾ വെളി വിഗീവിനെ ചിന്തിക്കണമായിരുന്നു, ഇപ്പോഴല്ല.
അവനെ നന്നായിട്ട് ഊറ്റി വലിച്ച് അവനെ കൊണ്ട് ആവശ്യമുള്ള ഫെയിമും ഉണ്ടാക്കി എടുത്ത ശേഷം ഇപ്പൊ ഈ കാണിക്കുന്നതിനോട് യോജിപ്പില്ല. ഇനി ഒരു പക്ഷേ തൊപ്പിയെ കുറ്റം പറയുന്ന ഒരു പറ്റം ആൾക്കാരെ അവൾക്കൊപ്പം നിൽക്കും, തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ഒരു ഇവനൊപ്പം നിൽക്കും. ഇനി ഇതിനകത്തൊരു വാറുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ഉണ്ടാകും, അതിലും കൂടെ കുറച്ചുകൂടെ റീച്ച് കിട്ടും, അവൾക്ക് അവളുടേതായ ന്യായങ്ങൾ ഉണ്ടാകും പറയാനായിട്ട്. ഇതിനു മുമ്പ് ഒരു ബെസ്റ്റിയെ വെച്ച് അവൾ കളിച്ചതും സി ആകെ മൊത്തത്തിൽ ഇവനെ മെന്റലി ടോർച്ചർ ചെയ്യാനാണ് ഇപ്പഴിന്ന് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഓവർകം ചെയ്യാൻ പിന്നെ തൊപ്പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ലൈഫിൽ തന്നെ ബെസ്റ്റ് ആയിട്ട് മാറുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴൊക്കെ കുറേയൊക്കെ റിക്കവറായി വന്നതായിരുന്നു, വീണ്ടും അവൻ ആ പഴയ ഭ്രാന്തിലേക്ക് പോകുന്നതായിട്ടാണ്. പിന്നെ അവൻ ലൈവ് സ്ട്രീമാണ് ചെയ്യുന്നത്, ലൈവിൽ വന്ന് പല തെണ്ടിത്തരങ്ങൾ പറയുന്ന ആൾക്കാർക്ക് തിരിച്ച് അതേ നാണയത്തിലേക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ചക്കക്കുരു പാട്ടൊക്കെ പാടിയില്ലേ, അപ്പോൾ അത് ഒരു പബ്ലിക്കിൽ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവന് ഗൈഡ് ലൈൻ കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ് ബേസിക്. നമ്മളൊരാളെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടാവണം, അപ്പം മാനേജർ ആയിരുന്നാലും കൂടെ നിൽക്കുന്നവരായിരുന്നാലും പേരൻസ് ആയിരുന്നാലും നമ്മളൊരു ഗൈഡൻസ് കൊടുക്കണം. സോ എ ടു ഇസഡ് ഒന്നും നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം പെർഫോമൻസ് കറക്റ്റായി എന്ന് വരത്തില്ല. ചിലയിടങ്ങളിൽ നമുക്ക് പാളീച്ചകൾ വരാം, പാളീച്ചകൾ തിരുത്താനായിട്ട് ഒന്ന് രണ്ട് ചുപ്പേ നമുക്ക് ചുറ്റും ഉണ്ടാവണം, സൗഹൃദമോ മക്കൾ ഉപദേശിച്ചാലും മതി. ഐ മീൻ ഞാൻ പറയുന്നതാണ്, അപ്പോൾ ഓരോരുത്തർക്കും ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ ഒരു ഗൈഡ് ലൈൻ കൊടുക്കാനുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ മോൾഡ് ചെയ്യപ്പെട്ട് കുറച്ചുകൂടെ നന്നായി നമ്മളുടെ മുന്നിലേക്ക് വരുമെന്നുള്ളതാണ്. തൊപ്പി ഇത് ഓവർകം ചെയ്യട്ടെ, കോമഡിയാണ്, എല്ലാവരും പോയി കാണുക, അവിടെ നല്ല കോമഡി നടക്കുന്നുണ്ട്. തൊപ്പി ബ്രേക്കപ്പായി ആകെ ചത്ത് കുത്തിയിരിക്കുന്നു, ഞാൻ ആ വീഡിയോ ഒന്നും ഞങ്ങളെ കാണിക്കുന്നില്ല, എനിക്കത് കണ്ടപ്പോൾ കഷ്ടം പറയണമെന്ന് തോന്നി. പാവൻ ചക്കൻ എന്ത് ചെയ്യാനാണ്, തേപ്പുകൾ, പെൺകുട്ടികളുടെ തേപ്പ്, അതാണ് ഇപ്പോഴത്തെ ഹൈലൈറ്റ്. പെൺപിള്ളേർക്കും തേക്കാൻ അറിയാമെന്ന് മനസ്സിലാക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ള തേപ്പുകളിൽ അധികം ആണുങ്ങളല്ല, പിഴപ്പിച്ചു ഉപയോഗിച്ചു കളഞ്ഞു. ഇതിനെതിരെ കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, ലൈംഗികപരമായി ഉപയോഗിച്ചു എന്നതിനപ്പുറം നമ്മളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് കേസ് കൊടുക്കാൻ വകുപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടിരിക്കും. ആക്ച്വലി അങ്ങനെ ഒരു വകുപ്പുണ്ട് കേട്ടോ. നമ്മളുടെ പണം നമ്മളെ അല്ലാതെ മിസ്യൂസ് ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി നമ്മളെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആണുങ്ങൾക്കും കേസ് കൊടുക്കാം എന്നുള്ളതാണ് വസ്തുത. ആരും അത് ചെയ്യത്തില്ല, കാരണം പെണ്ണുങ്ങൾക്ക് ഇതാണല്ലോ കരച്ചില്, ബഹള, എന്നെ നശിപ്പിച്ച, എന്നെ എൻ്റെ മാനം പോയി, എൻ്റെ അഭിമാനം, എൻ്റെ കന്യകത്ത് നഷ്ടപ്പെട്ടു പോയി, നമ്മളും കൂടെ പോയി സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അവന്മാർ ചെയ്യുന്ന അല്ലാതെ അവന്മാരൊന്നും ബലാത്സംഗമൊന്നുമല്ല ചെയ്യുന്നത്, എന്നാലും പറയും എൻ്റെ കിന്യകത്ത് നഷ്ടപ്പെട്ടേ എന്നെ രക്ഷിക്കണേ എന്ന് പെണ്ണുങ്ങൾ കരയുന്നതൊക്കെ ആണുങ്ങൾ കരഞ്ഞ് കണ്ടിട്ടില്ല. ആക്ച്വലി അങ്ങനെ കരയണം എന്നുള്ളതാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ചതിക്കാൻ തോന്നത്തില്ല. ഇനി അഥവാ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇട്ടിട്ട് പോയ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ്സ് നിർബന്ധമാണ് കേട്ടോ, നിങ്ങൾ കമൻറ്റ് ഇടണം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Thank you so much.